ഒരു സാധനം കാല് ആ കാല് ചെറുപ്പം പിന്നെ പോളിയോ ബാധിച്ചിട്ട് അഞ്ചാം വയസ്സിനത് അഞ്ചാം വയസ്സാകും ആ അപ്പൊ ഈ വണ്ടിന്റെ വണ്ടി എടുക്കുന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലോ. അപ്പൊ ഒരു സാധനം കാല് ആ കാല് ചെറുപ്പം പിന്നെ പോളിയോ ബാധിച്ചിട്ട് അഞ്ചാം വയസ്സിനത് അഞ്ചാം വയസ്സ് ഇങ്ങനെ പോളിയോ ബാധിച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയില്ല. അങ്ങനെ പോയി 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 ഞാന് നന്ദി ദർശന അറബി കോളേജാണ് പഠിച്ചത്. അവിടെ ഏത് വർഷം? പിന്നെ 80 മുതൽ 88 വരെ. 88 വരെ ആ സമയത്തുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പരിചയമുണ്ട്. ഇപ്പം നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് മുസ്തഖബ് ദാരിമി എന്നറിയുന്നു. ഇത് ഉണ്ട് എല്ലായിടത്തെല്ലാം കുറ്റം ബ്രഹ്മം ദാരിമിയാണ്, പിന്നെ ചീവരബ്രഹ്മം ദാരിമിയാണ് അതിൻ്റെ അഡ്മിൻമാർക്ക്. അപ്പോൾ അവർ ആ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ ഇപ്പോഴും ദാരിമിയായി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് പറയാൻ കാരണം എന്നെ കണ്ടാൽ ചിലപ്പോൾ ദാരിമിയാണെന്ന് തോന്നൂല. ഞാനൊരു 90 അതായത് ഗവൺമെന്റ് സർവീസിൽ ജോലിയായിരുന്നു. ഗവൺമെന്റ് സർവീസിൽ എന്ത് ഏത് പോസ്റ്റ് ആയിട്ടാണ്? ഞാൻ പിന്നെ ഓഫീസ് അറ്റൻഡന്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ 29 വർഷവും ചില മാസങ്ങളും ജോലി ചെയ്ത് റിട്ടയർഡായി. കഴിഞ്ഞ മാർച്ചിൽ റിട്ടയർഡായത്. റിട്ടയർഡായത് റിട്ടയർഡാണ്. അപ്പോൾ കാറൊക്കെ ഓടിക്കാനുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ? അല്ലല്ല, ചെറുപ്പം മുതലില്ല. ഞാൻ പിന്നെ 2010 ഒരു സ്കൂട്ടി എടുത്തിട്ടുണ്ട്, മുച്ചക്രവണ്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മകളെ കോഴിക്കോട് കെട്ടിച്ച്, അപ്പോൾ വണ്ടി പോയി വരേണ്ട ഒരു സൗകര്യത്തിന് കാർ പിന്നെ എടുത്താലേ എനിക്ക് ശരിയാവുള്ളൂ എന്ന് അല്ലാണ്ട് വാടക എടുത്താക്കൂലെന്ന് തോന്നിയപ്പോൾ ഞാൻ വണ്ടി എടുത്തു. RTO ഓഫീസിൽ RTO എന്നെ സമീപിച്ചു. RTO പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, പിന്നെ ഇതേപോലെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഗവൺമെൻറ് അംഗീകരിക്കുന്ന അംഗീകൃതമായ ഒരു ഏജൻസി ഇങ്ങനെ അൾട്ടർനേഷൻ ചെയ്തു തരികയാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ പിന്നെ ഇത് പെർമിറ്റ് തരാൻ തരും. അങ്ങനെ അവർ പറഞ്ഞ ഒരാളടുത്ത് ഞങ്ങൾ പോയി. ഞാൻ പോയി പത്തനംതിട്ട അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇതിങ്ങനെ കൈകൊണ്ട് ആക്സിലേറ്ററും ബ്രേക്കും കൂടെ ഒന്നിച്ച് സാധനം അതാണ് ഗിയറിൻ്റെ ലിവർ മിൽ ആക്സിലേറ്ററും ബ്രേക്കും കൂടി ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു രണ്ട് കേബിളാണ് ഇപ്പം ഇതിൽ ഫിറ്റ് ചെയ്യുന്നത്. ഈ ബ്രേക്കിൻ്റെ ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബ്രേക്ക് അപ്പോൾ അവിടെ പ്രസ് അവിടെ പിടിക്കുമ്പോൾ ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ആക്സിലേറ്റർ ആണ് എൻ്റെ ഒരു ക്യാബ്. ഈ ഒരു കേബിളാണ്, ഈ കേബിളിലൂടെ പോയിട്ട് ആക്സിലേറ്ററും അതേപോലെയാണ്. പിന്നെ ഞാൻ എൻ്റെ 50 വയസ്സിലാണ് വണ്ടി എടുത്തത്. അൻപത് വയസ്സായപ്പോഴാണ് വണ്ടി എടുത്തത്. ആ സമയത്ത് ഇതേപോലെ 50 വയസ്സായപ്പോഴാണ് വണ്ടി എടുത്തത്. അതായത് 2014 ആ വണ്ടി എടുത്തത്. 49 50 അങ്ങനെ ആ സമയത്ത് എനിക്ക് ഇത് കൈകൊണ്ട് ആക്സിലേറ്ററും ബ്രേക്കും ആയതുകൊണ്ട് മറ്റുള്ള വണ്ടികളിൽ പോയിട്ട് എനിക്ക് പഠിക്കാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിക്കാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് പഠിക്കുകയും ഞാൻ ഇപ്പോൾ സുഖമായിട്ട് എല്ലാ സ്ഥലത്തും പോവുകയും കോഴിക്കോട് എവിടെയായാലും വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യും. എല്ലാവരും പോവുകയും വരികയൊക്കെ ചെയ്യും. അഹമ്മദില്ല, വളരെ സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളോട് പറയാൻ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകൾ ആരും തന്നെ നിരാശപ്പെട്ടുകൊണ്ട് നമ്മളുടെ എപ്പോഴും മുമ്പോട്ട് നമ്മൾക്ക് നല്ലൊരു മനസ്സുണ്ടായാൽ എല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിന് വ്യക്തമായൊരു തെളിവാണ്, ഉദാഹരണമാണ് എനിക്ക്. ഞാനതുപോലെ ഞാൻ വിചാരിച്ചത് മൊത്തം എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഇതേപോലെ വിജയിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഒറ്റ ഒരു കാരണം മനക്കരുത്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അള്ളാഹുവിൻ്റെ തോഫീക്ക്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ പിന്നെ ആരും ഞാൻ പറഞ്ഞറിയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയത്. എന്നാലും ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല. മതബോധത്തോടുകൂടി ആ രീതിയിൽ നല്ല പിന്നെ സ്ഥലമാരും എല്ലാവരുമായിട്ടാണ് നമ്മുടെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ. എന്നാൽ മറ്റുള്ളവരോട് ഇല്ലാന്നല്ല, മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഞാൻ. ഇവിടെ എല്ലാ മതപ്പെട്ട ആളുകളും പിന്നെ അതേപോലെ ഡോക്ടർമാരും തീരുമാനം എല്ലാവരും നമ്മളെ കമ്പനിയാണ്, വരും എല്ലാം സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മുടെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ
പഴയ ധർമ്മി ആ സ്റ്റൈലിലേക്ക് തന്നെ പോകണമെന്നാണ് ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർഡായിട്ടിരിക്കുകയാണ്, വാങ്ങി കൂടുന്ന ഒരു സമയമാണല്ലോ. അപ്പം കുടുംബത്തോടൊത്ത് ഇഷ്ടമുള്ള കാറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ഉസ്താനെ കാണാൻ പറ്റിയതിലും നല്ലൊരു ഇൻഫർമേഷൻ തരാൻ പറ്റിയതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല ജീവിതത്തിൽ ഒരുപാട് വർക്കത്തൊക്കെ ചെയ്യട്ടെ. ഞാൻ വിചാരിക്കാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിചാരിതമായി ഒരിക്കൽ മർക്കസിൽ പോയപ്പോൾ ഏപ്പിസ്താനെ കണ്ടുമുട്ടുകയും ഏപ്പിസ്താനോട് എൻ്റെ മകളെ കല്യാണമുണ്ട്, ഉസ്താദ് നിശ്ചയിച്ചിരുന്നു, ഉസ്താദ് വരണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ യാതൊരു വൈമനസ്യം കൂടാതെ ഇവൻ ഏതാണ്, എങ്ങനെയാണ് ഇവൻ്റെ, എന്തായാലും ഞാൻ ഒരു ഉസ്താദാണെന്നുള്ള ഉസ്താദ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് വരാമെന്ന് വയ്ക്കുകയും യാതൊരു സ്വാധീനമില്ലാത്ത, അതായത് മറ്റുള്ള സ്വാധീനങ്ങളൊന്നും ചെലുത്താനില്ലാത്ത ഞാൻ ഉസ്താദിനെ ക്ഷണിക്കുകയും ഉസ്താദ് അത് അക്ഷര ഒരു യാതൊരു ഇതുമില്ലാതെ തന്നെ സ്വീകരിക്കുകയും ഉസ്താദ് എൻ്റെ മകളെ കല്യാണത്തിന് ഈ വീട്ടിൽ വരികയും ഉസ്താദ് അതുപോലെ തന്നെ എൻ്റെ മകളെ വയ്ക്കുകയും ചെയ്യും. അലഹമ്ദുലില്ലാഹ്. അതുപോലെ സാധാ വണ്ടി ഓടിക്കുന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോകണ വണ്ടി. ഒരുപാട് ഞാൻ വിചാരിച്ച ഒരുപാട് നേട്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സി എം അലുള്ളായി, അതുപോലെ തന്നെ വടകര മഹാരാജ്യത്തമ്മ, അതുപോലെ തന്നെ സാജു ഭീമി, അവരൊക്കെ കണ്ണിയത്ത്, അവരൊക്കെ ആശീർവാദത്തോടുകൂടി വളർന്ന ഒരു അവരുടെ എല്ലാം തോക്കിയിട്ടും എല്ലാം അള്ളാഹു തആല പിന്നെ അവരൊക്കെ ഞാൻ ദോഹിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അതെല്ലാം അള്ളാഹു സ്വീകരിച്ചിട്ട് വരെ നമ്മൾ എല്ലാം കൂടെ നമ്മെ സ്വർഗത്തിൽ. അസ്സലാമു വറഹ്മത്തുള്ളാഹി.